തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. റെയിൽവേ സ്റ്റേഷന് സമീപം മാലിന്യം നിറഞ്ഞ ആമ്പഴഞ്ചൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളിയെ കാണാതായിട്ട് 6 മണിക്കൂർ പിന്നിടുകയാണ്. മാരായമുട്ടം സ്വദേശി ജോയാണ് കാണാതായിട്ടുള്ളത്. അഗ്നിരക്ഷാസേനയുടെ രക്ഷാപ്രവർത്തനം അതീവ സങ്കീർണമാണെങ്കിലും പുരോഗമിക്കുന്നു. മാലിന്യ കൂമ്പാരമായ തോട്ടിലെ തിരച്ചിൽ അതീവ ദുഷ്കരമാണെങ്കിലും ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. മാലിന്യം നീക്കി തെരച്ചിൽ നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഉച്ച മുതൽ ഇതിന്റെ സമഗ്ര വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് CP അജിത, NK ഷിജു, KC ബിബിൻ, സലാം അടക്കമുള്ള ആളുകൾ, ഞങ്ങളുടെ പ്രതിനിധികൾ. അവിടെ ഉച്ച മുതൽ ഈ സംഭവ വികാസങ്ങളെല്ലാം നടക്കുമ്പോൾ അവിടെയുണ്ട്. അവിടെ നിന്ന് ആദ്യം അജിതയിലേക്ക് പോകുന്നു. അജിത, ഓരോ തവണ മാലിന്യം മാറ്റി മുന്നേറുമ്പോഴും പല പല പ്രതിസന്ധികളാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തക സംഘത്തിന് മുന്നിലുള്ളത്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി എന്താണ്? രക്ഷാപ്രവർത്തനം അതിന്റെ അതീവ ദുഷ്കരമായ മണിക്കൂറുകളിലേക്ക് നീളുകയാണ്. കാരണം ഇനി ഇപ്പോൾ മഴ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇരുട്ടാകും. സമയം ഇപ്പോൾ ഏറെ വൈകിക്കൊണ്ടിരിക്കുന്നു. 5.5 മണിക്കൂർ പിന്നിട്ട് രക്ഷാദൗത്യം ഇനി എങ്ങനെ തുടരണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഒരു നിർണായക തീരുമാനം എടുക്കേണ്ട സമയം കൂടി ആയിരിക്കുകയാണ്. സ്കൂബ ഡൈവിംഗ് സംഘം തുടക്കത്തിൽ ഈ ആളെ കാണാതായ ആ സ്ഥലത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നു. മാലിന്യം എടുത്തു മാറ്റി അവിടെ തിരച്ചിൽ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. തണലിനകത്തേക്ക് ഈ ഓക്സിജൻ മാസ്ക് അടക്കമുള്ള കാര്യങ്ങൾ ധരിച്ച്, രക്ഷാ ഉപകരണങ്ങൾ ധരിച്ച് തണലിനകത്തേക്ക് പോകാൻ ഈ സംഘം ശ്രമിച്ചിരുന്നു. പക്ഷേ അകത്തേക്ക് ഒരുപാട് ദൂരം പോകാൻ കഴിയുന്നില്ല എന്നാണ് അതിനുശേഷം സ്കൂബ ഡൈവിംഗ് സംഘം പറഞ്ഞത്. തണലിൽ 300-330 മീറ്റർ അകത്തേക്ക് മാത്രമാണ് പോകാൻ കഴിഞ്ഞത്. അതിനകത്ത് ആകെ ഇരുട്ടാണ്. മുത്തുകുത്തി നിൽക്കാൻ പോലും ഇടമില്ലാത്ത ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. മൊത്തത്തിൽ ഇരുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇനി ടണലിന്റെ മറുവശത്ത് അതിലൂടെ ഇങ്ങോട്ട് തിരിച്ചിറങ്ങാൻ പറ്റുമോ എന്ന കാര്യം പരിശോധിക്കാൻ വേണ്ടി ഇവർ അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. അതായത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ മുന്നിലായിരുന്നു ഇതുവരെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നതെങ്കിൽ ഇത് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് അപ്പുറത്തേക്ക് ആ ഭാഗത്ത് കൂടി ടണലിനകത്തേക്ക് കടക്കാൻ പ്രവേശിക്കാൻ പറ്റുമോ എന്ന കാര്യമാണ് ഇവർ നോക്കുന്നത്. ഇതിനകത്ത് ഈ തൊഴിലാളി അകപ്പെട്ട് പോയിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. ഏതായാലും തെൻകണക്കിന് മാലിന്യമാണ് ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ളത്. ഇത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയും അതുപോലെ തന്നെ റെയിൽവേയും തമ്മിൽ കാലങ്ങളായി തർക്കമുണ്ട്. റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ്, അധീനതയിലുള്ള ഭൂമിയാണ്. റെയിൽവേ ട്രാക്കിനകത്തുകൂടിയാണ് ഈ ഭാഗത്തുകൂടി ഈ അമേഴ്ഞ്ചൻതോട് കടന്നു പോകുന്നത്. അത് വളരെ വലിയ ഒരു വീതിയിൽ വന്ന് അതിനുശേഷം ഒരു ടണലിന്റെ രൂപത്തിലേക്ക് ചുരുങ്ങി ഒഴുകിപ്പോകുന്ന അവസ്ഥയിലാണ് ഈ തോടിന്റെ ഘടനയുള്ളത്. ആ ടണലിനകത്ത് മൊത്തം മാലിന്യങ്ങൾ അട്ടിക്ക് കൂടി കിടക്കുന്ന അവസ്ഥയാണ്. ഇത് മാറ്റുന്നതിനാണ് ശുചീകരണ തൊഴിലാളികൾക്ക് കരാർ നൽകിയത്. അങ്ങനെയാണ് 4 പേരടങ്ങുന്ന സംഘം വന്നതും അതിൽ 3 പേർ ഇതിലേക്ക് വന്നതും ഒരാൾ ഉരുത്തിൽപ്പെട്ടു പോകുന്നതും ഒക്കെ 11.5 മണിക്ക് നടന്ന സംഭവമാണ്. നേരം ഇത്രയായിട്ടും തൊഴിലാളിയെ കുറിച്ചൊരു വിവരവും കണ്ടെത്താനോ അവർ ഒന്നും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ, സ്കൂബ ഡൈവിംഗ് സംഘമുള്ളവർ എല്ലാവരും ഈ ടണലിന്റെ അപ്പുറത്ത് കൂടി കടക്കാൻ കഴിയുമോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്.